തുനിവ് എന്ന ചിത്രം ഇറങ്ങിയതോടുകൂടി മഞ്ജു വാര്യർ മലയാള സിനിമയിൽ നിന്നല്ല സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. തുനിവിന് ശേഷം മഞ്ജു വാര്യർക്ക് നിരവധി വലിയ ഓഫറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഞ്ജുവിനെക്കുറിച്ച് കൂടുതലറിയാൻ ഗൂഗിളിലും മറ്റും തിരയുകയാണ് ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും സിനിമാ പ്രേമികൾ. കാരണം അത്രയ്ക്ക് നല്ല പ്രകടനമായിരുന്നു തുനിവിലെ മഞ്ജു വാര്യരുടേത്. വലിയ സാഹസികതയോടെയാണ് മഞ്ജു വാര്യർ തുനിവിലെ ഓരോ രംഗങ്ങളിലും അഭിനയിച്ചത് എന്ന് മഞ്ജു തന്നെ പറയുന്നുണ്ട്. ഷൂട്ടിനിടയിൽ ഒരിക്കൽ പരിക്ക് പറ്റിയപ്പോൾ മഞ്ജുവിനെ ദിലീപിൻ്റെ ഫോൺ തേടിയെത്തിയെന്നും പറയുന്നു. മഞ്ജുവിന് എങ്ങനെയുണ്ടെന്ന് സുഖവിവരം അന്വേഷിക്കാനാണ് ദിലീപ് വിളിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മഞ്ജു സംസാരിക്കാൻ നിന്നില്ല എന്നും മാനേജരാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ചത് എന്നും പറയുന്നു. പല്ലിശ്ശേരിയാണ് ഈ വിവരം തൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ടത്. ദിലീപിന് പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങളാണ് മഞ്ജു വാര്യർ ഈ ഒരൊറ്റ സംഭവത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും തന്നെ വേദനിപ്പിച്ച് വിട്ട മുൻ ഭർത്താവിനെ മഞ്ജു വാര്യർ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മകൾ മീനാക്ഷിയുമായി അടുക്കും തോറും ദിലീപിനോടുള്ള മഞ്ജുവിൻ്റെ ദേഷ്യം കുറഞ്ഞു വരികയാണ് എന്നാണ് പറയുന്നത്. മുൻപ് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് നിരവധി തവണ ദിലീപ് വിളിച്ചിരുന്നുവെങ്കിലും മഞ്ജു സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അമ്മ ഗിരിജ വാര്യരാണ് ദിലീപിനോട് സംസാരിച്ചത് എന്നും വാർത്ത വന്നിരുന്നു. എന്നാൽ മുൻ ഭർത്താവായ ദിലീപിന് ഇപ്പോഴും മഞ്ജുവിനോട് പ്രണയമുണ്ടെന്നാണ് ഫിലിം ജേർണലിസ്റ്റായ പല്ലിശ്ശേരി തൻ്റെ ചാനലിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മഞ്ജു വാര്യർ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ വലിയ താരമായി മാറിയിരിക്കുകയാണ്. ദിലീപിന് എന്തായാലും അഭിമാനിക്കാം, തൻ്റെ മുൻ ഭാര്യ വലിയ ഒരു ആക്ട്രസ് ആണ് എന്നൊക്കെ.